ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമണ്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ എപ്പോഴും അതിശയിപ്പിക്കുന്ന ചാനലാണ് മഹാരാജ ഗോൾഡ് ഡയമണ്ട്സ്. ഇന്ന് നിങ്ങളെന്നെ അതിശയിപ്പിക്കുന്ന ഐറ്റംസ് ആണ് 2 ഗ്രാമിൻ്റെ മുതിർന്നവർക്കുള്ള ബാംഗിൾസ്, ട്വിസ്റ്റർ ബാംഗിൾസ്, 750 മില്ലി, 1 ഗ്രാമിൽ താഴെയുള്ള മാല. ഈ ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നേരത്തെ ഈ മാലകളുടെ കളക്ഷൻ ഞാൻ നേരത്തെ കാണിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു, തീർന്നു പോയായിരുന്നു. രണ്ടാമത് വന്നത് കൊണ്ടിട്ടാണ് ആ മാല ഞാൻ കാണിക്കുന്നത്. അന്ന് 600 മില്ലിയൊക്കെയാണ് വന്നത്, 1/2 ഗ്രാമൊക്കെയായിരുന്നു വന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് 700, 750, 1 ഗ്രാം, അതിൻ്റെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാല വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്വിസ്റ്റർ ബാംഗിൾ നമുക്ക് ഡെയിലി എന്താ ഈസി വെയർ ആയിട്ട് ചെയ്യാവുന്ന ട്വിസ്റ്റർ ചെയ്തിട്ട് കിട്ടുന്ന 2 ഗ്രാം, 2.5 ഗ്രാമിൻ്റെയൊക്കെ നല്ല കിടിലം ബാംഗിൾസാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ചാനലിൽ നിങ്ങളെ അതിശയിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഐറ്റംസ് ആയിരിക്കും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ ലൈറ്റ് വെയിറ്റ് വെക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഓർക്ക് ലൈറ്റ് വെയിറ്റ് മാത്രമല്ല, വെഡ്ഡിങ്ങിൻ്റെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള, അന്ന് നമ്മളെ ബജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള ഐറ്റംസ് എടുക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. കാരണം എല്ലാവർക്കും ഇതുപോലുള്ള പൈസ കാര്യങ്ങളുണ്ടായാലും അങ്ങനെയുള്ളവർക്ക് ഇടാനായിട്ടുള്ള ഐറ്റംസാണ് എപ്പോഴും ഞാൻ കൊണ്ടുവരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വള എന്ന് പറഞ്ഞാൽ 8 ഗ്രാമിൽ 1 പവൻ തൊട്ടേ വള ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ ചാനൽ, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ചാനൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ അറിയുന്നത്, ഇങ്ങനത്തെ ഐറ്റം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ടാകുന്ന അറിയുന്നത്. നേരത്തെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെയിലെന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ പ്രൊഡക്റ്റ്, ഒരു ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് അവർ കാണിക്കില്ല, ഡിസ്പ്ലേ ചെയ്യില്ല, ഫോട്ടോ പോലും എടുപ്പിക്കില്ല. ഇപ്പോഴും എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എടുപ്പിക്കില്ല കേട്ടോ, ഫോട്ടോ ഒന്നും അവരുടെ പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അല്ലെങ്കിൽ എക്സിബിഷൻ്റെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തന്നെ അവിടുത്തെ ഐറ്റംസൊക്കെ എങ്ങനെയുണ്ടെന്ന്. അവിടെ നിന്ന് ഒരു ഐറ്റം പ്രൊഡക്റ്റ് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് അതിശയപ്പെടുത്തുന്ന, നിങ്ങൾക്ക് എപ്പോഴും വിസ്മയം കൊള്ളും, കാരണം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത കടയിലൊന്നും പോയിട്ട് കാര്യമില്ല. ഒരുപാട് ജ്വല്ലറിക്കാരും കടക്കാരൊക്കെ വിളിക്കാറുണ്ട്, ഇത് എവിടെ നിന്നാണ്, എന്താണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഈ ഒരുപാട് പേര് ഈ വാട്സപ്പിൽ ഫോട്ടോ വിട്ട് ഒരുപാട് പേർക്ക് ഈ ഓൺലൈൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ടും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ക്ഷമിക്കുക, ഈ ഓൺലൈൻ്റെ ശരിയാവും. ഞാൻ വെബ്സൈറ്റിൻ്റെ പണിയിൽ നടക്കുകയാണ്, അത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഓൺലൈൻ്റെ മിക്കവർക്കും ചോദിച്ചിട്ട് റെസ്പോൺസോ കാര്യങ്ങളോ കിട്ടുന്നില്ല കുറേ പേർക്കൊന്നും. കാരണം ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുള്ളവരുണ്ട്, അന്ന് ജെന്യൂൻ ആയിട്ടുള്ളവരുമുണ്ട്, അങ്ങനെയുമുണ്ട്. കാരണം ഈ ഒരാൾ തന്നെ 100, 200 മെസ്സേജ് വന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ളവരുണ്ട്, ഇത് പിന്നെ ഈ ഐറ്റംസിൻ്റെ ഫോട്ടോ മാത്രം കാണാനുള്ളവരുണ്ട്, അല്ലാതെ വേറെ ചോദിച്ചിട്ട് അടുത്ത കടയിൽ കൊണ്ടുപോയി കാണിക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അടുത്ത് എവിടെയാണ് അവിടെ നിന്ന് മേടിക്കുക, കിട്ടുമെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെയാണ് അടുത്ത് കിട്ടുന്നത് അവിടെ നിന്ന് മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല, കിട്ടുമെങ്കിൽ മേടിച്ചോ. പക്ഷേ നമ്മളുടെ ഐറ്റം നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഇത്ര ലൈറ്റ് വെയിറ്റ്. അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വണ്ടി വിളിച്ച് വരണം എന്ന് പറയണത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട്, മലപ്പുറം, പാലക്കാടുള്ളവർക്കൊക്കെ, തൃശ്ശൂർ ആയിട്ടുണ്ട്, ഓൺലൈനിൻ്റെ അത്യാവശ്യം മിക്കവർക്കൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. തീരെ റെസ്പോൺസ് അല്ല, എത്തുന്നുണ്ട്. ഇത്രയും ഇത് വന്നത് കൊണ്ടിട്ടാണ് ഒരുപാട് പേർക്ക്, അത് നമ്മളതിന് ഒരാളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പൈസ കിടക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഗോൾഡൊക്കെ ഓൺലൈനിൽ മേടിക്കുന്നത്, അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഞാനപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ നോക്കിക്കോളാം, ധൈര്യമായിട്ട് ക്യാഷ് ഇട്ടോ. ഇതുവരെ ഇഷ്ടംപോലെ ചെറുപ്പത്തായിരം വിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര അങ്ങനെ 10, 500 മേലൊക്കെ കൊറിയർ പോയിട്ടുണ്ടെന്ന് തോന്നണം. എന്നാലും ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റം വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി പോകുന്നില്ല. അപ്പോൾ ഓൺലൈൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ട് എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരോട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് റെസ്പോൺസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേര് എനിക്കും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ സൗകര്യമുള്ളപ്പോഴൊക്കെ ഞാനും കൊടുക്കുന്നുണ്ട്, മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിയാവുന്നവർ നേരിട്ട് വന്ന് മേടിക്കുക, അതാണ് നിങ്ങളുടെ അളവും കാര്യമൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരിട്ട് വന്നേര് വരാൻ പറ്റാത്തവർക്കാണ് ഈ ഓൺലൈനിലെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കൊല്ലത്ത് വാ, കോഴിക്കോട് വാ, ഇൻഷാ അത് അടുത്ത വർഷമൊക്കെ എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോണത്. കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അടുത്ത വർഷമൊക്കെ എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവിടെയുള്ള സ്ഥലത്തൊക്കെ. അതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് കണ്ടാൽ, നല്ല വെറൈറ്റിയാണ്, സാധാരണക്കാരിക്ക് പറ്റുന്ന ഐറ്റംസാണ്. നമ്മൾ ജ്വല്ലറി ഒരുപാടുണ്ടെന്ന്,
എന്നാൽ ജുവല്ലറി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരുപാട് ജുവല്ലറി ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ വെറൈറ്റി കൊണ്ടുവരണം. അത് ഞാനെപ്പോഴും പറയുന്നത് നമ്മൾ പർച്ചേസിങ്ങിലാണ്. നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങളത് കൊണ്ടിട്ടാണ്, അല്ല വീഡിയോ കാണുകയല്ല. നിങ്ങൾ ഒരുപാട് യൂട്യൂബിൽ ചാനലുണ്ട്, ഈ ഗോൾഡിൻ്റെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഇത്ര സപ്പോർട്ട് വന്നത് വെറൈറ്റി എപ്പോഴും കൊണ്ടുവരും. എന്ത് വീഡിയോ എടുത്താലും നിങ്ങൾക്ക് അതൊരു നഷ്ടം ഉണ്ടായില്ല. നിങ്ങൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റോൺ എടുക്കുമ്പോഴുള്ളതും കാര്യം ഒരു ജെന്യൂനായിട്ട് പോകണം, അല്ലെങ്കിൽ എന്തോ പറയണ്ട കാര്യങ്ങൾ. ഒരു കച്ചവട ബേസിക് കണ്ണ് കൊണ്ട് കണ്ട കാര്യമില്ല, കച്ചവട കണ്ണ് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയും, സ്റ്റോൺ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കി തന്നെ എടുക്കണം. സ്റ്റോണിൻ്റെ കാര്യത്തിൽ അത്രയും ഇതാണ്. ഞാൻ പിന്നെ പറഞ്ഞു, വലിയ ഡയമണ്ട് ഒന്നും കാശില്ലാത്തവരൊന്നും കയറി അത്രയും ഡയമണ്ട് ഒന്നും കയറി എടുക്കരുത്. വലിയ ഡയമണ്ട്, ഹെവി വെയിറ്റ് ഒന്നും ഡയമണ്ട് ഒന്നും എടുക്കരുത്. കാര്യം അതൊന്നും എന്താ പറയണം, അതൊന്നും എടുക്കണം, ഒരു വിൽക്കാനൊന്നും അല്ല, അതൊരു ഇതായിട്ട് വെക്കണതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ പേരുകൾ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മിക്ക ഇതിൻ്റെ പേരൊക്കെ ഇപ്പോൾ അറിയാം. നേരത്തെ ജുവല്ലറി ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേരൊന്നും അറിയില്ല. ഇപ്പം എല്ലാത്തിൻ്റെ പേരറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇന്ന് കാണിക്കുന്ന ഈ മാലയുണ്ട്, ഇപ്പോൾ അത് കയറുപിരിയുടെ മാലയാണ്. ഇച്ചിരി ലാസ്റ്റിങ് കുറവുണ്ട്. ഞാനതൊരു ഓപ്പണായിട്ട് പറയുന്നത്, കുറച്ച് പേർക്കൊക്കെ ഇത് കംപ്ലയിൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്ത് കുറച്ച് പേർക്കൊക്കെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക, ഡെയിലി യൂസ് അത് ചെയ്യേണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്ന് ഡെയിലി യൂസ് ചെയ്യുക. ഇതൊന്ന് 18 ക്യാരറ്റ് ആണ്. ഇന്ന് വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇതൊക്കെ വെച്ചിരിക്കുന്നത് 18 ക്യാരറ്റ് ആണ്. അപ്പോൾ 18 ക്യാരറ്റിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളതും പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തുള്ള റേറ്റ് കുറവുണ്ടാവും. ഒരു 750 രൂപയോളം റേറ്റ് ഗോൾഡ് റേറ്റിൽ നിന്ന് കുറച്ചിട്ടായിരിക്കും കൂട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് മേക്കിംഗ് ചാർജ് വ്യത്യാസം ഉണ്ടാവും. അതത്ര മേക്കിംഗ് ചാർജിൽ തന്നെ ഞങ്ങൾക്ക് തന്നത് 10-27% ഞങ്ങൾക്ക് കിട്ടണം. സത്യമായിട്ടുള്ള കാര്യം, അത്രയും ശതമാനത്തിന് മേല് നമുക്ക് വരുന്ന ഐറ്റംസാണ്. ഞങ്ങൾക്ക് ഇത് വിറ്റാലെന്ന വല്ല പ്രോഫിറ്റാ കാര്യമില്ല. നമുക്കൊരു ഇതിൽ വിൽക്കണേ നല്ലൊരു കുട്ടിവളം വിറ്റാൽ മതി, കുട്ടിമോലം വിറ്റാൽ മതി, 500 രൂപ കിട്ടും. ഇതെന്ന് പറഞ്ഞത് ഒരു പാഷനാണ്. നിങ്ങളത് കാണിക്കുക, ഇതൊന്ന് ഇത് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഐറ്റം ഞാൻ കുറേ പാഷനായിട്ടുള്ള ഐറ്റംസ്, നമുക്കൊരു ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട്. അതൊക്കെ രണ്ടാമത് ഒരുപാട് ചോദിച്ചിട്ടും കിട്ടാത്ത ഐറ്റം. ഇപ്പം ഈ മാല കുറേ പേര് ചോദിച്ചതാണ്. രണ്ടാമത് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും പ്രസൻറ്റ് കൊടുക്കാനോ 1 ഗ്രാമിൻ്റെ ഒരു വളയടിക്കണേ നല്ല ഇതൊക്കെ എടുത്താൽ അവർക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാനും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ വളയെന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് ഉപയോഗിക്കുക. ഈ വളയാണ് തസ്നയുടെ കയ്യിലൊക്കെ കിടക്കുന്നത്. പറഞ്ഞ് ഒരുപാട് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാം, തസ്നി വലങ്കൈ തസ്നി എന്നില്ല, വലങ്കൈ തസ്നി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വീട്ടിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ വരും വലങ്കൈ തസ്നി. അടുത്ത ദിവസം വരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഒരു വലങ്കൈ എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പഴയ സ്വർണം വിൽക്കാനോ പണയത്തിലിരിക്കാൻ, നിങ്ങൾ പണയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ലോസാണ്. ഞാനതുകൂടി പറഞ്ഞു തരിക, നിങ്ങൾ പണയത്തിൽ വെച്ചവരോട് ചോദിച്ചാൽ മതി. കുറച്ച് ദിവസത്തൊക്കെ ആണെങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ ലോസായിരിക്കും. അതിലും നല്ലത് മേക്കിംഗ് ചാർജ് കൂടിയ ഒരു 5% കൊടുത്താൽ ഇപ്പോൾ എന്ത് പ്രൊഡക്റ്റും കിട്ടാറുണ്ട്. ആ ഐറ്റംസിൽ 5% വരുവുള്ളൂ മേക്കിംഗ് ചാർജ്. മറ്റേതിൻ്റെ പലിശ എന്ന് വെച്ചാൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ കഴിയാവുന്നത് പണയത്തിലേക്ക് പോകാതെ വിറ്റ് സെയിൽ ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ മേടിക്കുക. ടെൻഷനുമില്ല, ഇത് ഇരുന്ന് പോയേയില്ല, ഇൻട്രസ്റ്റും കൊടുക്കണ്ട. ഒരുപാട് പൈസ ഇൻട്രസ്റ്റ് വരും, നിങ്ങളറിയാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് വെച്ചിരിക്കുന്നവരും വേണമെങ്കിൽ കൊടുക്കുക. ഞാൻ പറയുന്നത് ഞങ്ങൾ മറച്ചു വെക്കലല്ല, ഞങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള പൈസയാണ് തരുന്നത്. നിങ്ങളാദ്യം തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള പൈസ കറക്റ്റാണ് ഞങ്ങൾക്ക് മുതലാകുമെങ്കിൽ മാത്രം കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ഇല്ലാത്ത കാര്യം ഓഫറൊക്കെ പറഞ്ഞ് വന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് വിധം മാറണം കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കറക്റ്റായിട്ട് പറയുക, വാക്ക് മാറ്റാതിരിക്കുക. അപ്പോൾ പിന്നെ അടുത്തത് പറയാനുള്ളത്, നിങ്ങളുടെ വെഡ്ഡിംഗ് പാർട്ടി, വെഡ്ഡിംഗ് പാർട്ടിയാണെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കുറഞ്ഞ മേക്കിംഗ് ചാർജ് കൂടി എഴുതി മേടിക്കുക. കാര്യം റേറ്റ് വ്യത്യാസം വരുമ്പോഴാണ് മേക്കിംഗ് ചാർജിൽ വ്യത്യാസം വന്നത്. അപ്പോൾ റേറ്റ് കൂടി ബുക്ക് ചെയ്ത് വെക്കുക, റേറ്റ് എഴുതി മേടിക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. 5 പവൻ തൊട്ടുള്ള വെഡ്ഡിംഗ് സെറ്റൊക്കെ ഉണ്ട്. കൂടിയ കേരള ഐറ്റംസിനൊക്കെ കൂടിയ 3% ഉള്ളൂ മേക്കിംഗ് ചാർജൊക്കെ വരുവുള്ളൂ. ഹോൾസെയിൽ റേറ്റാണ് കേട്ടോ, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഇപ്പോൾ മത്സരിച്ച് ആ രീതിയിലെത്തിയിരിക്കുകയാണ് കച്ചവടം. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഐറ്റം കാണാം. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഐറ്റം കാണാം. ഇത് കണ്ട ഇരുന്ന് പോകും, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഐറ്റമാണ്. ഒരുപാട് കാര്യം പറഞ്ഞു കേട്ടോ, സോറി. നിങ്ങൾ ഇതിനെ ക്ഷമയില്ലാത്തവർ സ്കിപ്പ് ചെയ്തെന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇതേ രാവിലെ തന്നെ പ്രൊഡക്റ്റ് കാണിക്കാൻ തുടങ്ങിയാണ്. ഇനിയും വരുന്നുണ്ട് കേട്ടോ.
ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐറ്റം കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് മാലയാണ്. നമ്മൾ നേരത്തെ കാണിച്ചൊരു മാലയാണ് ഇത്, കണ്ടല്ലേ? ഇതിങ്ങനത്തെ കയർ പിരിയുള്ള ഒരു മാലയാണ്. ആറ് പിടിയൊക്കെ ഉണ്ട് കേട്ടോ, ആറ് പിടി. കൊളുത്തൊക്കെ നോക്കണ്ടേ, ഇതിങ്ങനത്തെ കൊളുത്താണ്, പ്രസ് ലോക്കിങ്ങനെയുള്ള കൊളുത്താണ്. ഇത് കണ്ട ഒരു പഞ്ഞി പോലത്തെ ഒരു മാലയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഒരു കുട്ടിവാള ഇതുപോലത്തെ ഒന്നും കിട്ടിയില്ല. അങ്ങനത്തെ ഉള്ളപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്രാമിൽ താഴെയുള്ള ഒരു മാല കൊണ്ടുവരുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും പ്രസൻറ്റ് കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാം. ഡെയിലി യൂസ് ചെയ്യരുത്, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. കയർ ചെയിൻ്റെ പ്രത്യേകത, നിങ്ങൾ കയർ മാല ഏത് വേണമെങ്കിലും എടുത്തോ, പൊട്ടിപ്പോവും. കയർമാല ഞാൻ കഴിയാവുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാൻ കടയിലും കൂടുതൽ വെക്കാറില്ല. കയർമാല പെട്ടെന്ന് പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വിളക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ വിളക്കിയാൽ വലിയ ഒന്നും പോയില്ല. മറ്റ് വലിയ കയർമാലയുണ്ട്, അത് വിളക്കിക്കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ഉതിർന്നു പോകും. ഗോൾഡ് നമ്മുടെ പോവും, അറിയില്ല. അതൊന്ന് വെള്ളം മുക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ തൂക്കം കറക്റ്റായിരിക്കും, വെള്ളം കളയാതെ. അപ്പോൾ ആ കയർമാല കഴിയാവുന്ന യൂസ് ചെയ്യുമ്പോൾ കട്ടിക്കയർ മാത്രം എടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഈ മാലയാണ്. ഈ മാലയുടെ വെയിറ്റ് 750 മില്ലിയാണ് ഏകദേശം. ഇതിൻ്റെ തൂക്കം വരുന്നത് 750, 850, 1 ഗ്രാം. അങ്ങനെയുള്ള മാലകളാണ് ദേവൻ്റെ എന്ന് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് നമുക്ക് ഓർഡർ ഉണ്ട്. ഒരുപാട് പേര് ചോദിച്ചതാണ്, അന്ന് കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത് എത്തിയിരിക്കുന്നതാണ്. അന്ന് കാണിച്ചത് 600 മില്ലിയാണ് വന്നത്. ഇത്തവണ വന്നിരിക്കുന്നത് 750, 850, 950 അങ്ങനത്തെ വെയിറ്റിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഇന്നത്തെ റേറ്റ് 4510 ഇന്നത്തെ റേറ്റ് വരുന്നത്. അതിൽ നിന്ന് ഏകദേശം 750 രൂപ കുറച്ചിട്ട് കൂട്ടിയാൽ തന്നെ 3760 ഇതിൻ്റെ ഇന്നത്തെ 18 ക്യാരറ്റിൻ്റെ ഗോൾഡ് റേറ്റ്. 3760, അതിൻ്റെ അകത്ത് ഇൻറ്റു 700.750 മില്ലി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 2820 പ്ലസ് 1500, 4300 രൂപയാണ് ഈ ഒരു മാല എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു പീസിനാണ്, ഒരു ഗ്രാമിൻ്റെ റേറ്റിലാണ്, പീസിലാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം മേക്കിംഗ് ചാർജ് ഈ ഒരു പീസിൻ്റെ റേറ്റാണ് വരുന്നത്. നമ്മളിപ്പോൾ 1500 രൂപ എന്ന് പറഞ്ഞാൽ ഈ മാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പണിയായിരിക്കും. അതിൻ്റെ കൊളുത്തൊക്കെ നല്ല പ്രസ് ലോക്കിങ്ങാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഒരുപാട് പേർക്ക് പ്രസൻറ്റ്. ഈ 4000 രൂപക്ക് ഒരു ഷർട്ടേ കിട്ടുള്ളൂ എന്ന്, നമുക്കിത് കൊടുത്താൽ പൈസ കിട്ടൂട്ടോ. നിങ്ങൾക്ക് ധാരണയുണ്ട് ഇത് കൊടുത്താൽ കാശ് കിട്ടില്ല, ഒന്നും കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. തൈര് ഇട്ട് വെച്ചോ, ഇനി നിങ്ങൾ എഴുതി വെച്ചോ, ഒരു വർഷം കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ഈ ഐറ്റം വരും. കാരണം അത്ര ഫിനിഷിംഗ് ആണ്. ആളുകൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എടുക്കുന്നത്. യൂസ് ചെയ്യാനും ഫിനിഷിംഗ് 18 ക്യാരറ്റിൻ്റെ അപാര ഫിനിഷിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്പ് കംപ്ലീറ്റ് 18 ആണ്. അവിടെ 14 ഉണ്ട് കേട്ടോ, 14, 18 അവിടുത്തെ കൂടുതലും ഗോൾഡ് വരുന്നത്. ഇപ്പോൾ ഗൾഫ് ദുബൈയിലൊക്കെ എല്ലായിടവും 18 ഉണ്ട്. ഈ ഒരുപാട് പേര്, അതായത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരള ഇന്ത്യയിൽ മാത്രമാണ് 22 കൂടുതലും യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും എന്താ പറയുക, ഇവിടെ പിന്നെ സേവിങ്ങിന് കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മളുടെ സീറോ മേക്കിംഗ് ചാർജിൻ്റെ ഐറ്റം ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാനുണ്ട്. ഭയങ്കര എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പിയാണ്, ഇതുപോലത്തെ ആദ്യമായിട്ടാണ് അങ്ങനെ മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഫീഡ്ബാക്ക് വന്ന്. ഞാൻ അതിൻ്റെ അതൊരു തെറ്റുപറ്റിയായിരുന്നു, ഓൺലൈനിൽ വിളിച്ചപ്പോൾ 2% വേണമെന്ന് പറഞ്ഞു. അത് കാർഡിനായിരുന്നു കേട്ടോ, അതൊരു തെറ്റായിരുന്നു. ഞാൻ എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2% ചോദിച്ചെന്നും പറഞ്ഞു. ഞാൻ അപ്പോഴാണ് വിളിച്ചു ചോദിച്ചത്, ഓൺലൈനിലെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, 0 തന്നെയാണ്. അത് അവർക്ക് തെറ്റുപറ്റിയായിരുന്നു. ഞാനപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു, അങ്ങനെ പറഞ്ഞാന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഐറ്റം, നമുക്ക് ഈ ഐറ്റത്തിലേക്ക് വരാം. എങ്ങനെയുണ്ട് മാല, കൊള്ളല്ല? നമ്മൾ നേരത്തെ കാണിച്ച മാല തന്നെയാണ്. ഒരുപാട് പേര് മേടിച്ചു, ഒത്തിരി പേര്. അത് അന്ന് വന്ന് പടേന്നും പറഞ്ഞു ഒത്തിരി പേര് മേടിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. ഒരു 3-5 പേരെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടിട്ടാണ് പറയുന്നത്, പൊട്ടിയാൽ വിളക്കാൻ പറ്റും, കുറച്ച് വിളക്കാൻ പറ്റും, ചിലത് വിളക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ മാറി തരികയില്ലോട്ടെ, അത് പൊട്ടിച്ചുകൊണ്ട് വന്നു. എനിക്ക് അവർ മാറിയൊന്നും തരികയില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് രണ്ടാമത് ഈ സാധനം അവർ വരുത്തിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നതല്ല. ഞാനപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ, നിങ്ങളിത് ഡീറ്റെയിൽ കണ്ടല്ലേ, ഇതൊന്ന് നോക്കണ്ടേ, ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിങ്ങനെ പഞ്ഞി പോലെ ഇതുണ്ട്. ഇതിങ്ങനെ ഒരു സ്വർണ്ണം ഇതിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ കടന്നോളൂ. ഇതിൻ്റെ കൊളുത്ത് കണ്ട, പ്രസ്സാണ്. ഇതിൻ്റെ അകത്തൊക്കെ ലോക്കറ്റൊക്കെ വലിച്ചിട്ടരുത് കേട്ടോ, ഒരു ചെറിയ ലോക്കറ്റൊക്കെ ഇടാം. 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കാം.
കണ്ടല്ലേ, നമുക്ക് കുട്ടികൾക്കായിരിക്കെങ്കിലൊക്കെ ഒരു കുട്ടിവളം മേടിച്ച് നിങ്ങൾ അത് മേക്കിംഗ് ചാർജ് കൊടുത്ത് മേടിക്കണമായിരിക്കും. കുട്ടികളൊക്കെ ഒരു 10-12% കൊടുത്ത് കുട്ടിവളം മേടിച്ചെന്ന് വെച്ചു, അതിനും 10-600 രൂപ മേക്കിംഗ് ചാർജ് വരുന്നതല്ലേ. അത് വല്ലതും ഉപയോഗിക്കുന്നുണ്ട്, ഈ 28 അല്ലെങ്കിൽ ഈ 40 ഗുളിയുടെ ചടങ്ങിനെ കൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും കടയിൽ കൊടുത്ത് മാറുകയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ഐറ്റം മേടിക്കുക. ഐഡിയ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ നിനക്ക്, ക്ലാസ് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കുള്ളൊരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ. ഇതേ അപ്പോൾ ഈ മാല ഇവിടെ ഇരിക്കട്ടെ. ഇത് എല്ലാ ഷോപ്പിലും ഉണ്ടാവും കേട്ടോ, കാലടിയിലുണ്ടാവും, തൃപ്പൂണിത്തുറ, പള്ളുരുത്തി, എരമല്ലൂര്, തൃശ്ശൂർ, ഇത്ര ഷോപ്പിൽ ഈ മാല ഉണ്ടാവും കേട്ടോ. ഇനിയാണ് സാധനം, ഇനിയാണ് നമ്മൾ പറഞ്ഞ നടൻ വന്നത്. എങ്ങനെയുണ്ട് ഈ സാധനം, നിങ്ങൾ എന്താ വിചാരിച്ചേക്കണം? ഈ ഐറ്റം കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കണ്ടേ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല? ഇത് കണ്ടില്ലേ, ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാമറ മാനായിരിക്കും ഇനി പറയേണ്ടത്. അവർ ഇത് കണ്ടില്ലേ, ട്വിസ്റ്റർ, അതിങ്ങനെ ട്വിസ്റ്റർ ചെയ്യാം, ഇങ്ങനെ ഇടാം, എത്ര വേണമെങ്കിലും ഇതിങ്ങനെ ഇടാം. ഇത് കണ്ടല്ലേ, ഇതിങ്ങനെ ഇടുക, ഇതിങ്ങനെ ഇടുക, അത്ര ഈ 18 ആയത് കൊണ്ടിട്ട് നല്ല കുഴപ്പമില്ലാതെ കിടന്നോളൂ. പിന്നെ ഇതൊന്നും ഇട്ടിത്ത് കിടക്കരുത് കേട്ടോ, കാര്യമോ പെണ്ണ് ലേഡീസൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിയിട്ട് തെങ്ങിൻ തടി പോലെ ഇരിക്കും. ഇടി വെട്ടിയാൽ ഭൂമിയിലൊക്കെണ്ടായാലും അറിയാലോ ചിലങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ. ഇപ്പോൾ കെട്ടിയന്മാർ നോക്കുന്നുണ്ടാവും, ഹസ്ബൻഡ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എൻ്റെ പെണ്ണും പിള്ള അങ്ങനെ തന്നെയാണ്, അവളെ എടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കിടത്തിയാൽ പോലും അറിയാലോ, അത് റോട്ടിൽ കൊണ്ട് പോയി കിടത്തിയാലും പോലും അറിയാലോ, അതുപോലെ തുറക്കുമായിരിക്കും. അങ്ങനെയുള്ള ലേഡീസ് ഒന്നും ഇതൊന്നും ഉപയോഗിക്കരുത്. കൈ വെച്ചടിക്കൽ, കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, രാത്രി കിടന്നിട്ട് കൈ കൊണ്ടൊക്കെ തട്ടലും അങ്ങനെയുള്ളതൊന്നും ഇടുക. അതിൻ്റെ നല്ലത് രാത്രി ഇട്ട് കിടക്കാതിരുന്നാൽ മതി, അതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഈ വള? ഇത് കണ്ടല്ലേ, നല്ല നല്ല ഷേപ്പിലാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 2920 ആണ്. ഇത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഈ ഒരു നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. ആ ഒരു ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം 2-3 ഗ്രാമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ്, 2920. അപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 3750 കൂട്ടും. ഒരു ഇതിൻ്റെ ഏകദേശം എടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 15 രൂപയൊക്കെ വരും കേട്ടോ, 15,000 രൂപ വരും. ഈ വള എവിടെ കിട്ടുമെന്ന്, ഇത്രയും രൂപ കുറവിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വള കണ്ടിട്ടുണ്ടോ? ഇത് നല്ലതല്ലേ. അതിൻ്റെ 2 പീസ് ഉണ്ട് കേട്ടോ. ഒന്ന്, ഇതൊക്കെ എപ്പോഴും അകത്തി അകത്തി ഇതാക്കരുത്, ഡാമേജ് ആക്കരുത്. 2 പീസ് ഉണ്ട് നോക്കട്ടെ കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിപ്പോൾ അടുത്ത ദിവസം ഓൺലൈൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് എത്തുള്ളൂ. ഇനി അത് 2 പീസേ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത ഇഷ്ടപ്പെട്ട ഞാൻ സാധനം വെക്കട്ടെ. ഇനി 2 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞത് കൊണ്ടുവരാം. ഇനി അടുത്തത് ഈ ഒരു ഐറ്റം എങ്ങനെയുണ്ട്, ഇതാണ് തസ്നയുടെ കയ്യിൽ എപ്പോഴും കിടക്കുന്ന ഒരു വള കിടക്കുന്നുണ്ടായിരുന്നു. ഈ വള ആൾ അന്ന് വന്നപ്പോൾ എടുത്തതാണ്. ഞാൻ ഇതിന് ഒരുപാട് പേര് തസ്നയുടെ കയ്യിൽ ആ വള 2 ഗ്രാമിൻ്റെ ഒരുപാട് ഓർഡർ വന്ന് അങ്ങനെയാണ് ഞാൻ ഇത് അടുപ്പിച്ചിരിക്കുന്നത്. 10-40 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ വള ഒരുപാട്, അപ്പോൾ ആദ്യം കാണിച്ചത് 2 എണ്ണേയുള്ളൂ. ഇത് 2,190 രൂപയുള്ളൂ കേട്ടോ, 2,190, 3,750, ഏകദേശം ഒരു 12 രൂപ താഴെ വരുള്ളൂ. 11 സംതിങ് 12 രൂപ താഴെ ഇതിൻ്റെ വില വരുള്ളൂ ഇന്നത്തെ വില അനുസരിച്ച്. ഇത് കണ്ടില്ലെന്ന്, നല്ല രസമല്ലേ ഇത്. ഇങ്ങനെ ടിച്ചർ ചെയ്തിട്ട് ഇടാൻ പറ്റും. പക്ഷെ തസ്നി ഇത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഡെയിലി കയ്യിൽ കിടപ്പുണ്ട് കേട്ടോ. ആൾ സൂക്ഷിക്കണവർക്ക് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിടന്ന് ഒരു രൂപ ഇല്ലാതെ ഉറങ്ങണവർക്കൊന്നും പറ്റില്ല. ആളുടെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഈ വള, എപ്പോഴും കയ്യിലുണ്ട്. ഇതിപ്പോൾ ഒരു 2 സൈസ് കൂടി പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചത് ഏകദേശം ഒരു 2-3 സൈസൊക്കെ ഉണ്ടാവും. ഇതൊരു 2-4 സൈസ് ഉണ്ടാവും. ഇപ്പോൾ സൈസ് ഇതൊരു പ്രശ്നം ഉണ്ടായില്ല, ഇത് ഇച്ചിരി സൈസ് കുറവാണ്. 2-2 സൈസാണ് ഇത് വന്നേക്കുന്നത്. ഇത് നോക്കണ്ടേ, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടേക്കുന്ന ഇവിടെ ഒരു മദർ ഓഫ് പേള് പോലത്തെ ഒരു ഐറ്റംസാണ് വെച്ചാൽ, ഇത് കണ്ടല്ലേ, ഇതൊരു പേള് പോലത്തെ ഒരു ഐറ്റംസാണ്. ഇത് കണ്ട ചെറിയൊരു പേളാണ്, അതൊരു സ്റ്റാൻഡ്, ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു പേളെന്ന് പറഞ്ഞൊരു പാട പോലത്തെ ഒരു സാധനമാണ്, അതിൻ്റെ പുറത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈനൊക്കെ നോക്കിക്കണ്ടേ, നമുക്കിവിടെ നിന്ന് ഇതൊന്നും ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല കേട്ടോ, അത്രയും. അതെ, ആ പേളില്ലാത്ത ടൈപ്പുണ്ട്. ഇത് കണ്ടല്ലേ, ഏകദേശം ഒരു 2-350 ആണ് വന്നത്.
ഒരു 2.5 ഗ്രാം ഒക്കെ എടുത്തു വരുമ്പോൾ ഞാൻ പറയാം 3750 ഏകദേശം ഒരു 13 സംതിങ് ഒക്കെ വരുള്ളൂ 13 ഇതിൻ്റെ അകത്തൊക്കെ വരുള്ളൂ. ഇത് കണ്ടില്ലേ നല്ല രസമല്ലേ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം. ഇത് 2390 ഏകദേശം ഈ 13 രൂപ അടുപ്പിച്ചൊക്കെ വരുള്ളൂ കേട്ടോ. നല്ല രസമല്ലേ, കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുന്നത്. സിമ്പിളായിട്ട് കയ്യിലിട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു 50-100 പവനൊക്കെ മേടിച്ച് പെട്ടിയിൽ വെക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒരെണ്ണം എടുക്കും. ഞാൻ വെഡ്ഡിംഗ് പാർട്ടി എപ്പോഴും വരുമ്പോൾ ഞാൻ പറയും ഒരു 2 ഗ്രാമിൻ്റെ 4 ഗ്രാമിൻ്റെ ഒരു 18 എടുത്തോ. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഓരോ ഫംഗ്ഷനോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഒരു കൈ ഇങ്ങനെ ചിലവരൊന്നും ഗോൾഡ് ഇടിയല്ല, ഇതുപോലത്തെ ഗോൾഡൊക്കെയാണ് അവരിട്ടോണ്ടിരിക്കും. ഞാനിത് യൂസ് ചെയ്ത് കൊണ്ടിട്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. തസ്നിപ്പോയിടാന്നുള്ള 6-8 മാസമായി, 8 മാസം അന്ന് ഇട്ടാക്കുന്നതാണ്. അന്ന് വന്നപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട എടുത്തതാണ്. അതാണ് ഞാൻ യൂസ് ചെയ്ത് ഉറപ്പ് പറഞ്ഞു കൊണ്ടിട്ടാണ് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഊരി വെച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ 2190, ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് ഫുള്ള് ഇതിലാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വള വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. ഞാൻ ഓരോന്നോരോന്നൊക്കെ കാണിക്കും, നിങ്ങളിരുന്ന് കണ്ടോളൂല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതേ ഇതൊക്കെ 2.5 ൽ താഴെ 2.5 ഇതൊക്കെയാണ്. ഇത് വന്ന ഇത് കണ്ടല്ലോ അടുത്തത്. ഇതേ അടുത്തത് ആ ഒരു ടൈപ്പിലുള്ളതാണ്. അത് മാറ്റി വെക്കട്ടെ. ഇതേ ഒരെണ്ണം കൂടിയുണ്ട്. ഇതേ ഇതൊരു വേറെ ടൈപ്പ്. ഇതെവിടെ ഒരു ഡയമണ്ട് സെറ്റിങ്ങൊക്കെ ഉണ്ട്, ഡയമണ്ട് പോലെ സെറ്റിങ്ങാണ് വന്നത്. ഏകദേശം ഇതൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു 13 രൂപയൊക്കെ വരുള്ളൂ, 2.5 ഗ്രാമേ ഉള്ളൂ. നമ്മളൊരു ചുടിദാർ എടുക്കുന്ന 10-15,000 രൂപ വരികയല്ലേ. ഇതുപോലത്തെ ഒരു വളയൊക്കെ എടുക്കുന്നു ഈ ചുടിദാർ അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ ആളുകൾ ആഴ്ചയിലൊക്കെ എടുക്കുന്നു. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ സേവിങ് അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കളക്ഷനായിട്ട് വെക്കാൻ പറ്റിയല്ലേ. നിങ്ങളുടെ ഇല്ലേ വേറെ എന്തെങ്കിലും ഒരു 3 ഗ്രാമിൻ്റെ മൊട്ട് കമ്മൽ മാറിയിട്ട് ഇതെടുക്കാൻ പാടില്ലേ. ഒരു സാധനം നമ്മൾ വെറുതെ ഡെഡായിട്ട് വെച്ചിട്ടുണ്ടിരിക്കരുത്, നമ്മൾ അത് യൂസ് ചെയ്യണം. സേവിങ്ങിനാണെങ്കിൽ വേറെ ഇതെടുക്കാം. നമുക്ക് സേവിങ്ങിനാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നോ മേക്കിംഗ് ചാർജിങ്ങിൻ്റെ ഐറ്റം ഉണ്ട്, അത് സേവിങ്ങിനുള്ളതാണ്, യൂസ് ചെയ്യാനുള്ളതല്ല. നമുക്ക് സേവ് ചെയ്യാനുള്ളതാണ്. ഇതെങ്ങനെയുണ്ട്? 2.210. എന്തോരം കാര്യമുണ്ടല്ലേ ഞാൻ ഇന്ന് പറയണത്. ഇത് കണ്ടല്ലേ, ഇനി അടുത്തത് 2.460. ഓ അടിപൊളിയാണെന്നും ഒന്ന് നേരിട്ട് കാണണോട്ടോ. ഇതൊക്കെ വന്നൊന്ന് കണ്ടോട്ടോ, നിങ്ങളാ വീട്ടിലിരിക്കേണ്ട, ഇതൊക്കെ വന്നതൊന്ന് കാണ്. നമ്മുടെ ഷോപ്പിലേക്കൊക്കെ ഒന്ന് വാ, ഇതൊക്കെ ഒന്ന് കാണ്. 2.460, ഇതേ 2.200. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ്. ഇതേ 2.200, 2.350 കണ്ടില്ലേ. ഇതേ ഞാൻ ഇത് ഇതിലൊന്ന് വെച്ച് കാണിക്കാം, അപ്പോഴേ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഇത് ഇതിലൊന്ന് വെച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല രസമാണെന്ന്, ഗ്ലാസ് നല്ല ഗ്ലാസ് പോലെ എന്താ ഇവിടേക്ക് ഇരിക്കുന്നത്, നല്ല രസമാണെന്ന്. ഇതൊന്ന് വന്ന് നേരിട്ട് കാണണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വളയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒടിച്ചാൽ ചളിക്കുക വന്നാൽ പുതിയത് വേണമെന്ന് പറഞ്ഞാൽ മാറി തരികയില്ല എന്തെങ്കിലും കാരണം വെച്ച്. കാര്യം ഞങ്ങൾക്കിത് ഇത് കണ്ടില്ലേ 2.230 ഉള്ളൂ ഈ ബാംഗിൾസ്. നമുക്ക് അത്യാവശ്യം ബാംഗിൾസ് ഉണ്ട് കേട്ടോ. ഇത് തൃപ്പൂണിത്തുറ തൃശ്ശൂർ, ഇപ്പോൾ ഉള്ളത് എറമല്ലൂർ ഷോപ്പിലാണ്. ഇത് തൃപ്പൂണിത്തുറ തൃശ്ശൂർ ഷോപ്പിലേക്കൊക്കെ വരുന്നുണ്ട്. കണ്ട ഇത് കണ്ടില്ലേ 2.320. അങ്ങനെ ഒരുപാട് ടൈപ്പാണ് ഇരിക്കുന്നത്. ഇച്ചിരി ചെറിയ അളവാണ് ഒരു കുട്ടികൾക്കൊക്കെ പറ്റൂട്ടോ. ഇത് 2.130, ഒരു 13 വയസ്സുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് ആ ചടങ്ങിനൊക്കെ, അതിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റംസാണ്. ഒരു 2 അളവാണ് ഇതിനൊക്കെ വന്നേക്കണത്. ഈ സാധനമൊക്കെ അവർക്കും മേടിച്ച് കൊടുക്കാം. ഇത് കണ്ട ഈ അളവൊക്കെ അവർക്ക് പറ്റുന്നതാണ്. 2 സൈസൊക്കെ വരുള്ളൂ. കുട്ടികളുണ്ട്, 13 വയസ്സിൻ്റെ പെൺകുട്ടികളുടെ ആ ചടങ്ങിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളയാണ്. നമുക്ക് ആ ചടങ്ങിനെ അവർക്ക് മേടിച്ച് കൊടുത്ത് ഇത് അവർ ഉപയോഗിക്കും. ഒരു സച്ചിന് ആ ഒരു മാലയൊക്കെ ഇട്ടാൽ അവരൊന്നും ഉപയോഗിക്കില്ല. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ജനറേഷനൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടുകയുള്ളൂ. നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞിട്ട് അവരൊന്നും അതുപോലത്തെ ഐറ്റംസ് ഒന്നും ഇടിയില്ല. ഇത് കണ്ടില്ല, ഇതൊക്കെ നമുക്ക് ആ കുട്ടികൾക്ക് മേടിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പ്രസൻറ്റ് കൊടുത്തു 2 ഗ്രാം 2.130. ഏകദേശം എത്ര ഞാൻ റേറ്റ് പറഞ്ഞത്? 2.130 എന്ന് പറയുമ്പോൾ 2.130 എന്ന് പറയുമ്പോൾ 3750 ഒരു ഉദ്ദേശം വരെ വെച്ചാണ് കേട്ടോ പറയുന്നത്.
ഒരു 10 11 11 സംതിങ് ഒക്കെ വരുള്ളല്ല. ഇത് കണ്ടില്ലേ, 230 ഉള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ ഇത് വിൽക്കാനോ മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ഇത് നോക്കൂ, ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ വന്നു പറഞ്ഞാൽ അപ്പം തന്നെ പൈസ. നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ച സാധനം നമ്മൾ എടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റ് അവർക്കൊരു വിശ്വാസം പുറത്ത് മേടിക്കുന്നതാണ്. എപ്പോൾ കൊടുത്താലും അവർക്ക് ആ പൈസ കിട്ടുമെന്നുള്ളത് കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ച ഐറ്റം എപ്പോൾ വന്നാലും ഞാൻ ക്യാഷ് ഇല്ലെങ്കിലും ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചാണെങ്കിലും ക്യാഷായിട്ട് കൊടുക്കും. അക്കൗണ്ടിലുള്ളവർക്കാണെങ്കിൽ അക്കൗണ്ടിലും കൊടുക്കും. ആ രീതിയാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഒരിക്കലും നമ്മൾ ഇല്ല കാശില്ല നാളവാ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കാശി ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് അങ്ങനെ തടപാടൊന്നുമില്ല. RTGS അപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത് ഞാൻ നമ്മളെ ഷോപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഐറ്റം പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നാൽ അവരൊരു ഒരു ആവശ്യത്തിന് മേടിക്കുന്നതാണ്. വിൽക്കാൻ വന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റിൽ ചെക്ക് അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. ഉടനെ സ്പോട്ടിൽ തന്നെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരമുള്ള അവർ രണ്ടാമത് ആ ഡീലിങ് നല്ലതായാലേ ഉള്ളൂ, നമ്മൾ രണ്ടാമതും അവർ നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള മനസ്സ് വരുള്ളൂ. അതൊക്കെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നമ്മളുടെ രീതി പോലെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, അടുത്തത് 200-300 കുറേ അടുത്ത് കാണിച്ചോട്ടെ, കാണിക്കും. ഇതൊക്കെ ഇവിടെ ഒക്കെയാണ് കേട്ടോ. അടുത്തത് 200-150. ഞാൻ ഇതിലിട്ട് കാണിക്കണം, ഇതിലിട്ടാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു വളയെന്നിട്ട് കാണിക്കട്ടെ. നമ്മൾ ആദ്യം എടുത്ത നല്ല രസമുണ്ട്. ഇത് കണ്ട എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, നല്ല ഭംഗിയല്ലേ. നിങ്ങൾക്ക് കണ്ട് കണ്ട് വട്ടാവും, ഇതൊരു അഡിക്റ്റാവും. എപ്പോഴേക്കും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ മന്നില്ലല്ല മന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് പേര് കാത്തിരിക്കേണ്ട അവസ്ഥ വരും. കാരണം നാളെ എന്തായിട്ടാണ് ഇവരിടുന്നതെന്നും നോക്കിയായിരിക്കുന്നത്. എപ്പോഴും നമ്മളൊരു വ്യത്യസ്തത കൊണ്ടുവരാം. ഇത് കണ്ടല്ലേ, 2.5 ഗ്രാമിൻ്റെ ബാംഗിളാണ് കാണിക്കുന്നത്. 2.5 ഗ്രാം 2 ഗ്രാമിൻ്റെ വാളയാണ്. ഒരു കുട്ടികളൊക്കെ പോയാൽ പോലും നിങ്ങൾക്ക് 2 ഗ്രാമിൻ്റെ കിട്ടിയില്ല. സത്യമായിട്ടുള്ള കാര്യമല്ലേ, നിങ്ങൾക്കൊരു കുട്ടികളെ മേടിക്കാൻ പോയി കിട്ടിയല്ല. ഇനിയുള്ള കാലത്ത് നമുക്ക് സാധാരണക്കാർക്കും ഉപയോഗിക്കാം ഇങ്ങനത്തെ ഐറ്റംസ്. നല്ല രസമുണ്ട് കേട്ടോ. ദേ എല്ലാം കമ്പിട്ടായി പോയത് കൊണ്ടിട്ട് കുഴപ്പമില്ല, ഞാനൊന്ന് ഇട്ട് കാണിക്കുകയാണ്. ഇനി കുറേയൊക്കെ കാണിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇതിലൊന്നിങ്ങനെ അടുക്കി വെക്കട്ടെ. ഒരുപാട് ടൈപ്പ് ചെയ്യേതാണ് ഇഷ്ടപ്പെടണമെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. അതിൻ്റെ ബാക്ക് താഴെയെല്ലാം കമ്പി ടൈപ്പാണ്, മേളിലെ ഡിസൈൻ മാത്രം മാറ്റമുള്ളൂ. ഞാനൊന്ന് അടുക്കി വെക്കട്ടെ നിങ്ങൾക്കൊന്ന് കാണാനായിട്ടുള്ള. ഇത് ഒരാഴ്ച കഴിഞ്ഞേ ഷോപ്പിലേക്കൊക്കെ എത്തുള്ളൂ. കാര്യം ഓൺലൈൻ ഡെലിവറി കഴിഞ്ഞിട്ടേ എത്തുള്ളൂ, അല്ലെങ്കിൽ ഓരോ ഷോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇനി ഇഷ്ടം പോലെ ടൈപ്പ് വളയിരിപ്പുണ്ട് കേട്ടോ. ഞാനിതൊന്നും ഞാൻ കാണിച്ചതാണ്. ഇപ്പം നിന്ന് കാണിക്കാനായിട്ടൊന്ന് ഡീറ്റെയിലായിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. ഏകദേശം ഇതേ മോഡലുള്ള ഐറ്റംസാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ നല്ലതൊക്കെ തന്നെ എടുത്ത് കാണിച്ചിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് 2280 ഉള്ളൂ. അങ്ങനത്തെ അങ്ങനത്തെ അതെ, ഒരു ഡയമണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സ്റ്റോൺ കണ്ടു, ഒരു ചെറിയ സിംഗിൾ സ്റ്റോണാണ് ഇരിക്കുന്നത്. ഡയമണ്ട് സെറ്റാണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ സിമ്പിളായിട്ട് ഇട്ടാൽ മതിയെന്ന്, കുറേ വളകൾ ഇട്ടിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ കാണാൻ പോയി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കണം. ഞാൻ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുമ്പോൾ അവരെ എടുത്ത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടുണ്ടായാലോ. നിങ്ങൾ സത്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. ഇപ്പം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തേര്. പിന്നെ വെഡ്ഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് തൃശ്ശൂർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഷോപ്പിലും അതുപോലെ തന്നെയുള്ള ഡീലിങ്ങാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് കൊല്ലത്തു നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അവർ കമ്പയർ ചെയ്തിട്ട് തന്നെയേ വരുവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വരികയില്ല. നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും, ഇത്ര മന്നതാണ്, എന്നോട് എടുത്ത് വിളിച്ച് ചോദിക്കുക. ഇങ്ങനെ കാര്യങ്ങളല്ലേ, അവിടെ വരുമ്പോൾ മാറ്റം ഉണ്ടായല്ല, അതാണ് ഇതാണെന്ന് പറയല്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു കാര്യം, അവരെ മാന്യമായിട്ട് ചെയ്താലേ ഉള്ളൂ.
രണ്ടാമത് അവരുടെ കെയർ ഓഫിൽ വരുള്ളൂ. അതുകൊണ്ടിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരും കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ വെച്ചോട്ടെ. ഒരുപാട് നേരം ഇന്ന് തന്നെ വീഡിയോ പോകേണ്ടതാണ്. ഇന്നിപ്പോൾ എരമല്ലൂർ ഷോപ്പിൽ വീഡിയോ പോകേണ്ടതാണിത്. ഞാനിപ്പോൾ അവിടെയുള്ളത്, ഈ ഐറ്റം ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത്. ഓൺലൈനിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും, എന്നിട്ടേ വേറെ ഷോപ്പിലേക്കൊക്കെ പോവുള്ളൂ. അവരിപ്പോൾ ഡീറ്റെയിലൊക്കെ ഒന്ന് ഇട്ട് തരും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചോ, ഞാൻ ഡീറ്റെയിൽ ഇടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. എല്ലായിടത്തും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. റെഡി ആവും. ഓൺലൈൻ മറ്റേ എന്താ വെബ്സൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളും മേക്കിംഗ് ചാർജ് എല്ലാം വെക്കുക, അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് എല്ലാ കാര്യവും കിട്ടിയതിനെ ഒന്നും പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. വെബ്സൈറ്റ് ഇൻഷാല്ലാ ശരിയാക്കുന്നുണ്ട്. അതാണെങ്കിൽ കുറേ കാര്യങ്ങൾ തലവേദന കുറഞ്ഞ് കിട്ടും. നമ്മളൊന്നും പറയേണ്ട, വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അവരുടെ ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ എല്ലാ പിക്ചറും എടുത്ത് അതിലിട്ടാൽ മതി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഓരോന്നും ഓരോന്നും അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ വെച്ചോട്ടെ. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഓക്കെ.